ദുബായ് ജംഗ്ഷന്റെ ദുബൈയുടെ കഥകളിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഈ ഭീമാകാരമായ ദുബായ് എന്ന ആധുനിക മഹാനഗരം ഒരിക്കൽ ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു എന്ന് വിശ്വസിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഈ അവിശ്വസനീയമായ പരിവർത്തനം ദുബായിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള രസകരമായ നിരവധി വസ്തുതകളിൽ ഒന്നാണ്. അത് ദുബായിയെ ജീവിക്കാൻ വളരെ ആവേശകരമായ ഒരു ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നു. BC 3000-ത്തിലാണ് നഗരത്തിലെ ആദ്യത്തെ മനുഷ്യവാസം. നിലവിൽ ദുബായ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ടൽക്കാടുകളായിരുന്നുവെന്ന് പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നു. ചതുപ്പ് ഉണങ്ങി, ബദൂവികൾ ഇവിടെ താമസം തുടങ്ങി. ദുബായിൽ സ്ഥിരതാമസമാക്കിയ ആദ്യ മനുഷ്യർ അവരാണ്. വർഷങ്ങളോളം നാടോടികളായ ജീവിതത്തിന് ശേഷം അവർ മരുഭൂമിയിലെ ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിലൊന്നിൽ ഈന്തപ്പനത്തോട്ടം വിജയകരമായി സ്ഥാപിച്ചു. ദുബായിൽ കൃഷിയുടെ തുടക്കമായിരുന്നു ഇത്. എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് ദുബൈയുടെ സമ്പദ്വ്യവസ്ഥ വ്യാപാരം, മുത്തുകൾ, മത്സ്യബന്ധനം എന്നിവയെ ആശ്രയിച്ചിരുന്നു. നഗരത്തിൽ നിന്നുള്ള മുത്തുകൾ റോം, വെനീസ്, ഇന്ത്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ദൂരവ്യാപകമായി വ്യാപാരം ചെയ്യപ്പെടുകയും അതിൽ നിന്ന് സമ്പാദിച്ച പണം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. 1833 അബുദാബിയിൽ നിന്ന് ദുബൈ സ്വാതന്ത്ര്യം നേടി. ഷെയ്ഖ് മക്തൂം ബിൻ ബുട്ടിയുടെ നേതൃത്വത്തിൽ ബനിയാസ് വംശത്തിലെ അൽ മക്തൂം രാജവംശം 1793 അബുദാബി ഏറ്റെടുക്കുകയും ദുബൈ അബുദാബിയുടെ കീഴിലാക്കുകയും ചെയ്തു. 1833 ബാനിയാസ് ഗോത്രത്തിലെ മക്തൂം ബിൻ ബുട്ടി ദുബായ് ക്രീക്കിനടുത്തുള്ള ഷിന്തക് പെനിൻസുലയിലേക്ക് തന്റെ ആളുകളെ കൊണ്ടുപോയി അവിടെ താമസമാക്കി. അബുദാബിയിൽ നിന്ന് ദുബായിയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അദ്ദേഹം ദുബായിയുടെ ഭരണാധികാരിയായി. മക്തൂം രാജവംശം ഇപ്പോഴും എമിറേറ്റ് ഭരിക്കുന്നു. 1949 ദുബായും അബുദാബിയും തമ്മിൽ തർക്കം രൂക്ഷമായി. ഇരു സംസ്ഥാനങ്ങളിലെയും സായുധ സേനകൾ യുദ്ധം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ബ്രിട്ടീഷുകാർ ഇടപെട്ട് റാസ് ഹാസിയൻ തീരത്ത് അതിർത്തി സൃഷ്ടിച്ചു. എന്നിട്ടും ഔപചാരികമായ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. UAE രൂപീകരിച്ച് 8 വർഷത്തിന് ശേഷം 1979 ഇരു സംസ്ഥാനങ്ങളും സന്ധിക്ക് സമ്മതിച്ചത്. ദുബായിയെക്കുറിച്ചുള്ള അടുത്ത കഥയുമായി വരുന്നത് വരെ എല്ലാവർക്കും എന്റെ നമസ്കാരം.